എൻ്റെ പേര് ജോർജ്. ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നത് എന്ന് പറയുന്നിടത്ത്, അതായത് ഒരു പ്രേക്ഷകൻ, പുള്ളി ഇപ്പം ഇവിടെ ഒരു നമ്പർ വൺ ടയർ കമ്പനി വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ടയർ ഉണ്ടാക്കുന്ന കമ്പനി. അപ്പം പുള്ളിയുടെ പങ്കാളി വൈഫ് കാനഡയിലാണ്. പണ്ണത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പം പണ്ണത്തിന് പോകാൻ നേരത്ത് ഈ പുള്ളിയെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ പുള്ളിക്ക് അവിടെ പഠിക്കുന്ന സമയത്ത് ഈ പുള്ളിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പുള്ളിയുടെ ഫ്രണ്ടിന് വേണ്ടി ആണ്, അതായത് ട്രക്ക് ഡ്രൈവർ ലൈസൻസ് ആ പുള്ളിക്കുണ്ട്. അപ്പം ഈ ട്രക്ക് ഡ്രൈവർ ലൈസൻസ് ഉള്ള ആൾക്ക് പുള്ളി ഇപ്പോൾ എന്നെ ചോദിക്കുകയാണ്, അതായത് ഇതുപോലെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാനഡയിൽ പോയാൽ IELTS ഇല്ലാതെ ഈ വിസയ്ക്ക് പോകാവോ. അപ്പം വേറൊന്നുമല്ല, അതായത് ഈ ചോദിക്കുന്ന ആളുടെ വൈഫ് കാനഡയിലുണ്ട്. അപ്പം കുറ്റം പറഞ്ഞിട്ട് ഗുണമില്ല, കാര്യം അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം അറിയണമെന്നില്ല, മനസ്സിലായി. ഇപ്പം ഇവിടെ തന്നെ എന്താ പറയുക, നമ്മുടെ ഇവിടെ കൊച്ചിൻ എയർപോർട്ടിൽ തന്നെയാണെങ്കിലും അവിടെ എൻട്രിയിൽ അവിടുത്തെ ജോലിക്കാർ അവിടെ എന്താ നടക്കുന്നതെന്ന് വെളിയിൽ നോർമലായിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന ആൾക്ക് അറിയാൻ പറ്റുമോ? അതുപോലെ പോട്ടെ, നമ്മളെപ്പോഴും ഒരു ലോക്കൽ പ്ലേസ്മെൻ്റൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്നതാണ്. ഞാനിതുവരെ പത്രത്തിൽ കണ്ടിട്ടില്ല എങ്ങനെയാണ്. ഇപ്പോൾ അവിടെ ഗവൺമെൻറ് ജോലിക്കാർ മാത്രമല്ല ഇപ്പം എയർപോർട്ടിലുള്ള, അല്ലാതെ വേറെ ജോലിക്കാർ കാണും, കരാറ് ജോലിക്കാർ കാണും. ഇവരൊക്കെ എങ്ങനെയാണ് അപ്പോയിൻമെൻ്റ് നടക്കുന്നതെന്ന് ഞാനിതുവരെ പത്രത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കറിയില്ല അവിടെ എന്താ നടക്കണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് അവിടെയുള്ള എന്താ പറയുക, ഈ പുള്ളിയുടെ വൈഫിന് അവരവരെ യൂണിവേഴ്സിറ്റി ലൈഫുമായിട്ട് അവർ ജീവിച്ച് മുന്നോട്ട് പോകണം. അവർക്കെന്തറിയാൻ പറ്റും അവിടെ മറ്റേ എൻട്രി പോയിൻ്റ്, അതായത് ഇവിടുന്ന് ആൾക്കാർ പോകാൻ നേരത്ത് അവിടുത്തെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് അതിൻ്റെ ഡീലിങ്സൊക്കെ അവർക്കറിയാൻ പറ്റില്ല, അത്രേ ഉള്ളൂ, അല്ല വേറൊന്നുമില്ല. അപ്പോൾ ഈ പുള്ളിയും ചോദിക്കുന്നതെന്ന് പറയാൻ നേരത്ത് ഇംഗ്ലീഷ് വേണമെന്ന്, ഈ ഇത് എൻ്റെ പൊന്നെ ഇത് ആണ് ഇന്നേയും ആൾക്കാർ അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് IELTS വേണമെന്ന് ഈ വിസയ്ക്ക്, സന്ദർശക വിസയ്ക്ക് വേണ്ട, വേറൊന്നുമല്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് മറ്റേ സന്തോഷ് ജോർജ് കുളങ്ങര. ഈ സന്തോഷ് ജോർജ് കുളങ്ങര പോകാത്ത സ്ഥലമില്ല. അപ്പോൾ പുള്ളി ഈ പോകുന്നതെല്ലാം സന്ദർശക വിസയിലാണ് പുള്ളി പോകുന്നത്. അപ്പോൾ പുള്ളി അവിടുത്തെ ഭാഷ പഠിച്ചിട്ടാണ് പോണേ. പിന്നെ അത് മാത്രമല്ല, പിന്നെ അതും പിന്നെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരും, അവിടെയും നിൽക്കില്ല, കാര്യം പുള്ളി ഇച്ചിരി ഒരു പ്രൊഫൈലുള്ള പാർട്ടിയാണല്ല. അപ്പോൾ ഇനി പോട്ടെ, അത് പോട്ടെ. നമ്മുടെ ഇവിടെ എന്താ പറയുക, എറണാകുളത്ത് കല്ലൂർ കത്രിക്കടവ് ചായക്കട നടത്തിയ പുള്ളി, ഒരു പ്രായമുള്ള പാർട്ടി, പുള്ളിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ല, അത് പുള്ളി മരിച്ചുപോയി. അപ്പോൾ പുള്ളി പോയിരുന്നത് എങ്ങനെയാണ്, പുള്ളി ജപ്പാനിൽ പോയിട്ടുണ്ട്, പുള്ളി സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. എന്താ, ഈ പുള്ളി ജാപ്പനീസ് ഭാഷയും പഠിച്ച് മറ്റേ സൗത്ത് അമേരിക്കൻ മറ്റേ സ്പാനിഷ് ഭാഷയും പഠിച്ചിട്ടാണ് പുള്ളി അവിടെയൊക്കെ പോയത്. അപ്പോൾ അതുകൊണ്ടാണ് മീൻസ് പറയണമെന്ന് പറയാൻ നേരത്ത് ഈ ചോദിച്ച പുള്ളി, അതായത് പുള്ളിയുടെ വൈഫ് അവിടെ ഉണ്ട്. അപ്പോൾ മീൻസ് അവർക്കറിയില്ല ആ കാര്യങ്ങൾ, അത് അവർ കുറ്റം പറഞ്ഞിട്ട് ഗുണമല്ല. എല്ലാവരും വിചാരിച്ചു അവിടെ ആളുണ്ടെങ്കിൽ ഇവിടുന്ന് ആൾക്കാർ അവിടെ വിളിച്ചു ചോദിക്കും. അവർക്ക് അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയില്ല, അവർ വായി വന്ന് പറയും, വായി വരുന്നത് പറയും, അത് വിശ്വസിച്ച് പലരും എന്താ പറയുക, അവർ ഡിസിഷൻസ് തെറ്റായിട്ട് ഡിസിഷൻസ് എടുത്ത് അതിൻ്റെ പ്രൈസ് കൊടുക്കേണ്ടി വരും. പിന്നെ വേറൊന്നുമല്ല, ഈ പുള്ളി ഇപ്പം ഒരു ട്രക്ക് ഡ്രൈവറാണ്. അപ്പം ട്രക്ക് ഡ്രൈവർ എന്ന് പറയുന്ന നേരത്ത് അവിടെ നല്ല ഷോർട്ടേജ് ഉണ്ടെന്ന് പറയുന്നത് വേറൊന്നുമല്ല, പുതിയ തലമുറ അവിടെ പോകുന്നില്ലെന്നാണ് പറയണം, ട്രക്ക് ഡ്രൈവിങ്ങിനൊന്നും പോകുന്നില്ലെന്നാണ് പറയണം. അപ്പോൾ അതുകൊണ്ടാണ് അത് അവിടെ അത് ജോലി കിട്ടാൻ സാധ്യത. പിന്നെയെന്ന് പറയുന്നിടത്ത് കറക്റ്റാണ്, അവിടെ ചെന്നാലും നമ്മളിവിടുത്തെ ഇൻ്റർനാഷണൽ ഡ്രൈവിങ് ലൈസൻസ് എടുത്തുകൊണ്ട് പോകണം. പക്ഷെ അവിടെ ചെന്നാലും ഇവിടുത്തെ പോലെ തന്നെ, അതായത് ഏതെങ്കിലും ഒരു എന്താ പറയുക, ഈ ഡ്രൈവിങ് പഠിപ്പിക്കുന്ന സ്ഥലത്ത് അവിടെ പോയി ജോയിൻ ചെയ്യേണ്ടി വരും. അവിടെ ചെന്നിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും, അവരെ ഫീസ് കൊടുക്കേണ്ടി വരും, അതെല്ലാം കറക്റ്റാണ്. ഇവിടെ പോലെ തന്നെ, അതുപോലെ എന്താ പറയുക, കാര്യം അവിടുത്തെ വണ്ടിയൊക്കെ ഒരു ഒന്ന് പരിചയിച്ച് പറഞ്ഞല്ലോ, എന്നിട്ടല്ലേ. പിന്നെ അതുപോലെ അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട്, അതെല്ലാം സ്റ്റെപ്പ് ഇവിടുത്തെ സ്റ്റെപ്സ് പോലെ തന്നെയാണ് അവിടെയും. ഡ്രൈവിംഗ് ഇതുണ്ട്, ടെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് ഫീസുണ്ട്, ഡ്രൈവിങ്ങിൻ്റെ ഫീസ് കൊടുക്കേണ്ടി വരും, അതായത് മറ്റേ ലൈസൻസ് കിട്ടേണ്ട ഫീസ് കൊടുക്കേണ്ടി വരും. ഇതെല്ലാം ബാധകമാണ്, ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടാണ് അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുള്ളൂ. വേറൊരു പ്രേക്ഷകൻ ഖത്തറിൽ നിന്നായിരുന്നു, പുള്ളി ഒരു വാട്സപ്പ് മെസ്സേജ്,
എനിക്ക് എന്നെ സഹായിക്കണം ഇങ്ങനെ. ആ നമ്മൾ പറഞ്ഞ് ഓക്കെ, ഇങ്ങനെ എനിക്ക് ഇങ്ങനെ വിസിറ്റർ വിസ കാനഡ അപേക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറയുന്നത് ഇതാണ്, മൂന്ന് പേപ്പറാണ്. അപ്പോൾ മെയിനായിട്ട് ആദ്യമേ അത് അറേഞ്ച് ചെയ്യണം. അതായത് ഒന്ന് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, എല്ലാ അക്കൗണ്ടിൽ ഉള്ള എല്ലാ അക്കൗണ്ടിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. 6 മാസം കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, 6 മാസം കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. അടുത്തെന്ന് പറയാൻ നേരത്ത് മറ്റേ ഇത്, അതിൻ്റെ പേരെന്താ, അസറ്റ് വാല്യുവേഷൻ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ കൊണ്ട് അസറ്റ് വാല്യുവേഷൻ. അത് കഴിഞ്ഞെന്ന് പറയാൻ നേരത്ത് ഇൻകം ടാക്സ് റിട്ടേൺ. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ അവരവിടെ ആയത് കാരണം അവർക്കത് ബാധകമല്ല, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർ ഖത്തറിൽ നിന്ന് അവിടെ മീൻസ് ഇത് ചെയ്യുകയാണെങ്കിൽ, അവർ അവിടെ വരുമാനം വരുവാണെങ്കിൽ അവർക്കത് ആവശ്യമില്ല. ബാക്കി 2 പേപ്പർ മതി. അപ്പോൾ നമ്മൾ ഇതെല്ലാവരോടും നമ്മളിങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇതാണ് പറയണത്, ഈ 3 പേപ്പർ. അപ്പോഴാണ് പുള്ളി പറയണത് ഇങ്ങോട്ട് അടുത്ത ഒരു മെസ്സേജ്. ഞാൻ പറഞ്ഞു ആദ്യം ഇത് അറേഞ്ച് ചെയ്യും, അടുത്ത മെസ്സേജ് എല്ലാം കൂടി ആദ്യമേ തന്നെ ഇങ്ങോട്ട് പറയാൻ. അത് എങ്ങനെ സാധിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വേറെ ഒന്നുമല്ല, എല്ലാം കൂടി പറയാനായിട്ട് ഒരു കഥ പോലെ പറയാൻ പറ്റില്ല. ഇത് ഇപ്പോൾ ഇത് ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഈ ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ കഥ പോലെ പറയാൻ പറ്റില്ല. കാര്യം ഇത് നമ്മളെ ഈ ഇതെന്ന് പറയാൻ നേരത്ത് കസ്റ്റമൈസ്ഡ് എന്ന് പറയും. അതായത് നിങ്ങളുടെ ഷർട്ട് തയ്ക്കില്ലേ, അപ്പോൾ നിങ്ങളുടെ സൈസ് അതിനൊത്ത് അങ്ങനെയാണ് ഈ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്, അത് പ്രകാരമാണ്. അപ്പോൾ അത് പലരും ഇപ്പം പലരും പല ഡിഫറെൻ്റ് എന്താ പറയുക സൈസ് ആയിരിക്കും, അപ്പോൾ അതിനൊത്തായിരിക്കും. അപ്പം വേറെ ഒന്നുമല്ല, അതായത് ഇപ്പോൾ ഇവർ ചെയ്യുന്നത് അവിടെ എന്ത് തൊഴിലാണ് അവിടെ ചെയ്യുന്നത്, അപ്പോൾ ആ തൊഴിൽ അല്ലെങ്കിൽ അവിടെ ബിസിനസ്സാണോ ചെയ്യുന്നത്. ആ അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ എന്താ പറയുക, നമ്മൾ വിസ ഇത് മറ്റേ വിസയൊക്കെയുള്ള അപേക്ഷ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. ആ പിന്നെയെന്ന് പറയാൻ നേരത്തെ ഇതിനകത്ത് വേറെ ഇതും കൂടി ഉണ്ട്, ഇച്ചിരി ഇത് വേണം, അതായത് ചെയ്ത് പരിചയം വേണം, അതില്ലെന്ന് പറയുന്നില്ല. ഓക്കെ, വേറെ ഒന്നുമല്ല, നമ്മൾ ആക്ച്വലി ആദ്യം മുതൽ അവസാനം വരെ ഇത് നമ്മൾ എന്താ പറയുക, നമ്മളുടെ അടുത്ത് വരുന്നവരെന്ന് പറയാൻ നേരത്ത് നമ്മൾ 3 പേരും അല്ല, നമ്മൾ 2 പേരും മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഇത് അപ്ലോഡ് ചെയ്തോട്ടെ അങ്ങനെ കൺസൾട്ട് ചെയ്തിട്ടാണ് ഓരോ പേജും. അതായത് നമ്മളിപ്പം നമുക്കൊരു യുക്തിയുണ്ട്, അതിനെക്കാട്ടി അപേക്ഷകന് ഒരു ബെറ്റർ യുക്തി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അത് എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക എല്ലാ സ്റ്റേജും മീൻസ് ആദ്യം മുതൽ അവസാനം വരെയുള്ള, അതായത് ഫയല് പ്രിപ്പയർ ചെയ്യുന്ന ആദ്യം മുതലുള്ള അവസാനം വരെയുള്ള സ്റ്റേജ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ആ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ട്രെയിലർ ഡ്രൈവറാണെങ്കിൽ നമ്മൾ ചോദിക്കും ഇവിടെ നിന്ന് നിങ്ങൾ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ആ അപേക്ഷകൻ പുള്ളിക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട്, അതായത് പുള്ളി വ്യത്യസ്തമാണ്, പുള്ളിയുടെ പേപ്പർ വ്യത്യസ്തമാണ്, അപ്പോൾ പുള്ളിക്ക് യോജിച്ച പേപ്പർ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ആ അപ്പോൾ അതല്ല ഇതിനകത്ത്, ഇതൊക്കെ അതിനകത്തുള്ളതാണ്, ഇതൊക്കെ ഒരു അതിനകത്ത് വരുന്നതാണ്. അതായത് ഈ പേപ്പേഴ്സ് വെക്കേണ്ടി വരും, അതുപോലെ തന്നെ വേറെ ഒന്നുമില്ല, അത് വേറെ ഇതും കൂടി ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഏതെടുത്താലും ശരി, അത് അവിടെ ചെന്നിട്ട് പ്രൈവറ്റ് വണ്ടിയെ ഓടിക്കാൻ പറ്റുള്ളൂ, അവിടുത്തെ ടാക്സി ആയിട്ട് ഓടിക്കാൻ പറ്റില്ല. അതായത് മറ്റേ കമേഴ്ഷ്യൽ യൂസിന് ഈ പറ്റില്ല. അതും ആ ഒരു ഇൻഫോർമേഷൻ കൂടി അറിഞ്ഞിരിക്കണം. ഖത്തറിൽ നിന്ന് വിളിച്ച് ഞങ്ങളോട് സോറി മെസ്സേജ് അയച്ചു, വാട്സപ്പ് മെസ്സേജ് അയച്ച് സഹായിക്കാവോ എന്ന് ചോദിച്ചാൽ മീൻസ് ആ വ്യക്തി ഇപ്പം നമ്മളിപ്പം എന്താ പറയുക ഞങ്ങളുടെ ഒരു ബുക്ക് ഉണ്ട് കാര്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം ഉണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ താല്പര്യം കാണുമില്ല. വേറെ ഒന്നുമല്ല, പൊതുവേ എന്ന് പറയുന്ന നേരത്ത് ഇവിടുത്തെ ഏറ്റവും നല്ല എഴുത്തുകാരനാണെങ്കിലും അവരെ ബുക്കൊക്കെ എത്ര കോപ്പീസാണ് വിറ്റുപോകുന്നത്, ഇത്രയും നമ്മുടെ അത് ഞങ്ങൾക്കൊക്കെ അറിയാം. ഇത്ര ഇത്രയും വെച്ചാൽ എന്താ പറയുക ലിറ്ററസി ഉള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. പക്ഷേ ഏറ്റവും നല്ല റൈറ്ററിൻ്റെ എത്ര കോപ്പീസാണ് വിറ്റുപോകുന്നത്, അത് കാരണം പൊതുവെ ആൾക്കാർക്കൊക്കെ ബുക്ക് വായിക്കാനൊന്നും താല്പര്യമില്ല. ഇപ്പോൾ ഇത് എന്ന് പറയാൻ നേരത്തെ, ഈ ബുക്ക് എന്ന് പറയാൻ നേരത്തെ ഞാൻ മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. അത് വേറെ ഒന്നുമല്ല, ഇപ്പം നമ്മളൊരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബുക്കുണ്ട്, അത് എത്ര പേര് വായിക്കുന്നുണ്ട്, അതുപോലെ തന്നെയാണ് ഈ ബുക്ക്.
നിങ്ങൾക്ക് ആ പക്ഷേ അത് വായന എനിക്കറിയില്ല എത്ര പേര് അത് മീൻസ് അതിലെ ഇൻസ്ട്രക്ഷൻസ് അത് വായിച്ച് ആദ്യം തന്നെ എടുത്ത് വായിച്ച്. അപ്പോൾ അങ്ങനെ ഒരു ശീലമുള്ളവരേ ഉള്ളൂ. എന്താ പറയുക, ഞങ്ങൾ ഈ പറയുന്ന ബുക്ക് എന്താ പറയുക അതിന് താല്പര്യം കാണിക്കുകയുള്ളൂ. അപ്പം അതിനകത്ത് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബുക്കിനകത്ത് എല്ലാം സ്റ്റെപ്പ് ബൈ ഒരു ഇതുപോലെ നമ്മൾ മറ്റേ ഈ പറഞ്ഞ പോലെ സ്കൂട്ടറിന് വാങ്ങാൻ നേരത്ത് അത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നും ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നതും അതെല്ലാം അതിനകത്തുണ്ട്. അതുപോലെ ഞങ്ങളുടെ ബുക്കിൽ ഉണ്ട്. പക്ഷേ പൊതുവെ ആരും അത് വായിക്കാറില്ല. കൂടുതലും കൂടുതലും വീഡിയോസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് പാസ്സാക്കുക.